നമസ്കാരം കുവൈത്ത് എഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ആവേശത്തിമിറിപ്പോടെ അമീർ കപ്പിന് സമാപനം ഷെയ്ഖ് ജാബിർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സാൽമിയ സ്പോർട്ടിംഗ് ക്ലബിനെ തകർത്ത് കാദീസിയ സ്പോർട്ടിംഗ് ക്ലബ് ചാമ്പ്യന്മാരായി ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന അമീർ കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ രക്ഷാധികാരിയായി പങ്കെടുത്തു സാമൂഹ്യകാര്യമന്ത്രി ഡോക്ടർ അംദൽ അൽ ഹുവൈല ഡോ ഷെയ്ഖ് ഫഹദ് നാസ സബ അൽ അഹമ്മദ് അൽ സബ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സാൽമിയ സ്പോർട്ടിംഗ് ക്ലബിനെ ഒന്നേ എന്ന രീതിയിൽ തോൽപ്പിച്ച് ഖത്സിയ സ്പോർട്ടിംഗ് ക്ലബ് കപ്പ് ചാമ്പ്യന്മാരായി തൊണ്ണൂറാം മിനിറ്റിൽ ഇബ്രാഹിം താണ്ടിയെയാണ് വിജയഗോൾ നേടിയത് ഇതോടെ തവണയാണ് ഖത്സിയ ജേതാക്കളാകുന്നത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ ഖിയ ടീമിന് കപ്പ് നൽകി ന്യൂസ് ഡെസ്ക്

സഹേൽ ആപ്പ് വഴിയോ മെറ്റ പ്ലാറ്റ്ഫോം വഴിയോ മുൻകൂർ അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻ്റ് എടുക്കാതെ നിശ്ചിത സെന്ററുകളിൽ ചെന്നാൽ പ്രവേശനം അനുവദിക്കില്ല അതേസമയം നാട്ടിൽ പോയി തിരിച്ചു വരുന്നവർക്ക് കര അതിർത്തികളിലും വിമാനത്താവളത്തിലും ഇതിനായി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് വിപ്ജിയോർ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഒ ഐ സി സി കുവൈറ്റ് രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത് അബ്ബാസിയയിൽ വെച്ച് നടന്ന പരിപാടിക്ക് ഒ ഐ സി സി ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വർഗീസ് ജോസഫ് മാരമൺ അധ്യക്ഷത വഹിച്ചു ദേശീയ കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള ഉദ്ഘാടനം ചെയ്തു രാജ്യം കൈവരിച്ച ഡിജിറ്റലൈസേഷൻ പഞ്ചായത്ത് രാജ് പോലുള്ള അധികാര വികേന്ദ്രീകരണം തുടങ്ങി വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണങ്ങളോടെ നടപ്പാക്കിയ പദ്ധതികളായിരുന്നു എന്ന് യോഗം അനുസ്മരിച്ചു ദേശീയ കമ്മിറ്റി സെക്രട്ടറി ജോയ് കരവാളൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്മാരായ വിപിൻ മങ്ങാട്ട് ജസ്റ്റിൻ ജെയിംസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോബിൻ ജോസ് ബത്താർ വൈക്കം എന്നിവർ സംസാരിച്ചു നിബു ജേക്കബ് ജിജോ കോട്ടയം സജിത് മലപ്പുറം തോമസ് പള്ളിക്കൽ കലേഷ് ബി പിള്ള റിജോ കോശി ഇലിയാസ് പുതുവാച്ചേരി ബിനുകുമാർ ബിജി പള്ളിക്കൽ ബിജോ പി ആന്റണി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി ഒ നാഷണൽ കമ്മിറ്റി ട്രഷറർ രാജീവ് നടുവിലെ മുറി സ്വാഗതവും സെക്രട്ടറി സുരേഷ് മാത്തൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ അഡ്വൈസറി മെമ്പർ അമീർ മീത്തലിന് യാത്രയപ്പ് നൽകി ചടങ്ങുകൾക്ക് പ്രസിഡന്റ് തൻവീർ അധ്യക്ഷത വഹിച്ചു പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ അഡ്വൈസറി മെമ്പർ അമീർ മീത്തലിന് അസോസിയേഷൻ യാത്രയപ്പ് നൽകി ടേസ്റ്റി റെസ്റ്റോറൻറ്റിൽ നടന്ന ചടങ്ങിൽ മുഖ്യരക്ഷാധികാരി ഹംസ മേലേ കണ്ടി ചെയർമാൻ നിസാം നാലകത്ത് നൌഷാദ് എൻ കെ സത്താർ മുഹമ്മദ് അലി സി എൻ അഷ്റഫ് അബ്ദുറഹ്മാൻ റോഷൻ റാഫി ഹാഷീർ ഹംസ ഷെരീഫ് വഹാബ് ഷുഹൈബ് ഷെയ്ൻ നയിം എന്നിവർ പങ്കെടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് തൻവീർ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് റഹി സ്വാഗതവും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ ാണ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പേർ പങ്കെടുത്ത ടൂർണമെന്റിൽ അബ്ബാസിയ സോണൽ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് അസോസിയേഷൻ ഫോക് വേണ്ടിയാണ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടൂർണമെന്റിൽ സോണലിനെ പരാജയപ്പെടുത്തി അബ്ബാസിയ സോണൽ ചാമ്പ്യൻമാരായി സെൻട്രൽ സോണൽ മൂന്നാം സ്ഥാനത്തെത്തി വർക്കും കുട്ടികൾക്കുമായി പതിനഞ്ചോളം വിഭാഗങ്ങളിലായി മുന്നൂറ്റി അൻപതോളം മത്സരങ്ങൾ നടന്നു വിജയികൾക്ക് അസോസിയേഷൻ ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എഴുന്നൂറിലധികം പേർ പങ്കെടുത്ത മത്സരങ്ങൾ നിയന്ത്രിച്ചവർക്കുള്ള ഫോക്കിന്റെ സ്നേഹോപഹാരവും ചടങ്ങിൽ വെച്ച് നൽകി ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി